ക്രിസ്തുവിൻ്റെ സ്നേഹവും സൗഖ്യവും ശാന്തിയും ഒക്കെ സ്വന്തമാക്കി മടങ്ങിയ ജനക്കൂട്ടം ഒരു സുപ്രഭാതത്തിൽ അവനെ തള്ളിപ്പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഒക്കെ കൂടെ നിന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഒത്തിരിയേറെ പ്രിവിലേജസിനെ ഓർത്തിട്ടായിരിക്കും അല്ലേ? ഞാനും പലപ്പോഴും ഇങ്ങനെയായി പോവാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒത്തിരിയേറെ നന്മകളും കയറാൻ സാധിക്കുന്ന ഒരുപാട് പടവുകളും മുന്നിൽ കിടക്കുമ്പോൾ ഞാനും പലപ്പോഴും ക്രിസ്തുവിനെ തള്ളിപ്പറയാറുണ്ട്, ക്രൂശിക്കാൻ വിട്ടുകൊടുക്കാറുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവൻ്റെ മൗനമാണ്. ഞാൻ എത്രയേറെ അവനെ കുറ്റം വിധിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും അവൻ ഇനിയും എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറയുന്നതൊക്കെയും ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി അവൻ സഹിക്കുന്നു. പീലാത്തോസിനെ ആശ്ചര്യപ്പെടുത്തിയതുപോലെ ക്രിസ്തുവിൻ്റെ മൗനം ഇന്ന് എന്നെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്നുണ്ട്. ഈശോയെ, ഇനിയും നിന്നെ തള്ളി പറയാൻ, നിന്നെ കുറ്റം വിധിക്കാൻ എന്നെ അനുവദിക്കല്ലേ. നിന്റെ മൗനത്തിൻ്റെ പിന്നിലെ ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹത്തെ കണ്ടെത്താൻ നീ എന്നെയും അനുവദിക്കുമോ? You are listening to Heavenly Voice from Charis Youth.